ഹരിയാണ് എനിക്കിങ്ങനെ ആലോചിക്കലാണ് ഇന്നെന്ത് കണ്ടന്റ് ഇങ്ങനെ എടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നിത്യാമേനോൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് വന്നിരിക്കുന്നത്. ഈ കട്ടിങ്സുകാരെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ഈ കട്ടിങ്സുകാരിങ്ങനെ ഇതോരോന്നോരോന്നിങ്ങനെ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അവിടെ? ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഇവർ തന്നെ പറയുന്നതാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. വലിയ ഉറപ്പൊന്നുമില്ല ഇതെന്ത് സംഭവം എന്താണെന്ന്. കാരണം ഫോട്ടോയ്ക്ക് വെച്ചിട്ട് യാതൊരു എളുപ്പമില്ലാതെ നിങ്ങളൊന്ന് നോക്ക്. അതായത് ഇനിയും ഇത്തരം രംഗങ്ങൾ ചെയ്യുന്നു എടോ. ഇത്തരം രംഗങ്ങൾ ചെയ്യുന്നതിന് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കിടത്ത് കരയാതിരുന്നാൽ മതി, അത്രയേ വേണ്ടു. കാരണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ പ്രേക്ഷകരായ നമ്മൾ 150 രൂപ ടിക്കറ്റ്, അത് ചില സ്ഥലത്തിപ്പോൾ 180 രൂപ ഇതൊക്കെ കൊടുത്ത് സിനിമ കാണുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും കോപ്രായങ്ങൾ കാണിക്കും, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്ത് വേണമെങ്കിലും കാണിച്ചോ. പക്ഷേ പിന്നെ കിടന്നിട്ട് എന്നെ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറഞ്ഞ് കരയാൻ വരരുത്, അതേ വേണ്ടു. കാരണം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയും വേണ്ടി വന്നാൽ ഇത് ചെയ്യും, എനിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ലാതെ നിത്യാമേനോൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നിത്യാമേനോനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലും തെലുങ്കിലൊക്കെ ഒരുപാട് അവസരങ്ങളുടെ നടിയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യില്ല, ഞാൻ വീട്ടിലിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരും, അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരിയാണന് പറയാനുള്ളത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഹരിയാണനൊരു കാര്യമുള്ളൂ, ഹരിയാണനൊരു കണ്ടൻറ്റും ആകും അതുകൊണ്ട്. കാരണം അരിവേണിക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് എന്തെങ്കിലും കിട്ടണം, അല്ലാതെ നല്ല നല്ല കണ്ടൻറ്റുകളൊന്നും കൊടുത്ത് ആരും കാണില്ല. നമ്മുടെ ഈ ചാനലിൽ തന്നെ നല്ല നല്ല കണ്ടൻറ്റുകൾ വന്നാൽ ഒരു മനുഷ്യന്മാരെ പോലും കാണില്ല. പക്ഷേ ഇങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ ആണെങ്കിൽ 10 പേര് കാണും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടാ. കാരണം ഇത് ഏതാണ് ചാനലെന്നോ ആരോടാ പറഞ്ഞ് ഏത് അവതാരിക്കയോടാ പറഞ്ഞ് ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ മാധ്യമത്തിൽ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ച് വരുന്ന സംഭവമാണ്. ഒന്നുകിൽ ഇതൊന്നും ഇവരുടെ കണ്ണിൽ പെടുന്നില്ല, ഇനി അരിയണ്ണൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും. കണ്ടിട്ട് അവർക്ക് ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് പറയാമല്ലോ, ഇതേപോലെ ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയാമല്ലോ. പക്ഷേ അവർ ചെയ്ത സിനിമകൾ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. സിനിമകളിൽ എവിടെയെങ്കിലും ഇതേപോലെയുള്ള രംഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ള നാളും അത് അവിടെ തന്നെ ഉണ്ടാവും, യാതൊരുവിധ സംശയവുമില്ല. പിന്നെ എല്ലാവരും പറയും ഞാനൊന്നും ചെയ്യില്ല, ഞാനൊന്നും കാണിക്കില്ല, ഞാൻ മേക്കപ്പ് ഇടില്ല എന്നൊക്കെ പറയും. അവസരം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് നമ്മൾ കാണുന്നതല്ലേ. എന്താ വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അഭിനയ സാധ്യതയുള്ള വേഷങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഏതായാലും നിത്യാമേനോൻ ചെയ്തോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കണ്ടോളാം. ഓക്കെ. അപ്പോൾ അരിയണ്ണൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.